വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് മോർണിംഗ് സെറ്റ് ആക്കാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. എന്തായാലും കുറച്ച് ലേറ്റ് ആണെങ്കിലും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു സംഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ വീഡിയോ സ്പെഷ്യലി ലേഡീസിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഉള്ള ഒരു എന്താ പറയുക, കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും വർക്കിംഗ് വുമൻസിനാണെങ്കിലും എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് കണ്ടപ്പോൾ തന്നെ കുറേ പേർക്ക് അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഒരു 2-3 മാസമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ തരാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഫസ്റ്റ് തന്നെ റിവ്യൂ തരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെൻസ്ട്രൽ കപ്പാണിത്. അത് ഇങ്ങനെ ഈ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇതിനെ പറ്റിയിട്ടാണ്, ഇതിൻ്റെ യൂസ്, ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് ഞാനിത് യൂസ് ചെയ്യാനൊരു റീസൺ, അങ്ങനെ എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയുന്നുണ്ട്. ഇത് ഇനി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഫുൾ മസ്റ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാൻ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ലേഡീസിന് മാത്രമല്ല കേട്ടോ, എല്ലാ മെൻസിനും കാണാം. എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ പീരീഡ്സിനെ പറ്റിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാം അറിയുന്നതാണ് മെൻസിന്. നമ്മളിപ്പോൾ ഹസ്ബൻഡ്സിനാണെങ്കിലൊക്കെ അതിനെപ്പറ്റി അവർക്കറിയാം ലേഡീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എത്രത്തോളം ഉണ്ട്, ആ ഒരു ടൈം പീരീഡ്, ആ പീരീഡ്സിൻ്റെ ആ ഒരു ഡേയ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒട്ടുമിക്ക ബോയ്സിനും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഹസ്ബൻഡ്സിനും ഇപ്പം നന്നായിട്ടറിയാം. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ എൻ്റെ വൈഫിന് ഹെൽപ്പ് ചെയ്യണം തോന്നും. അതിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ. അപ്പോൾ ഇത് സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. സിറോണ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഐ തിങ്ക് ഞാൻ ഇത് മുന്നേ ചെയ്തിട്ടുണ്ടായി. നമ്മളെ റേസേഴ്സ്, ഫേസ് റേസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. അവരുടെ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. സിറോണയ്ക്ക് ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ സിറോണ ഒരുപാട് ലേഡീസിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. അവരുടെ ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിലും ഐഒഎസിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇതൊന്ന് വാങ്ങിച്ചാണ് ഞാൻ. ഇത് സൈസ് വന്നിട്ട് മീഡിയമാണ്. ഇതിന് ഓരോ സൈസ് ഉണ്ട്, മെൻസ്ട്രൽ കപ്പിന് സൈസ് ഉണ്ട്. അപ്പോൾ അതേ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരിക. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് 2037 വരെ യൂസ് ചെയ്യാം. 2037, ഇപ്പോൾ 2022 എൻഡിങ്ങിലാണ്. 2023 വെച്ചിട്ട് 2037 വർഷം യൂസ് ചെയ്യാം, 37 വരെ യൂസ് ചെയ്യാൻ പറ്റുക ഈ ഒരൊറ്റ പ്രൊഡക്റ്റ്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഏകദേശം 250 rupees ആയിരുന്നു ഇത്. 400-300 സംതിങ് ഉണ്ട് ഓഫറിലാണ് ഇവരുടെ. 250 സംതിങ്ങിന് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതുപോലെ പാക്കിങ്ങിൽ വരുന്നു. ഇതേ ഇതുപോലെ തുറക്കും. ഇത് അവരുടെ ഒരു പൗച്ചാണ്, സിറോണ നേതിയ ഒരു പൗച്ച്. ഈ പൗച്ചിലാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ്. ഇതാണ് സാധനം കേട്ടോ, കണ്ട. ഇതിന് നിറയെ വീഡിയോ ഉണ്ട്, നിറയെ വീഡിയോസ് യൂട്യൂബിലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതാണ് സംഭവം വരുന്നത്. ഇതിങ്ങനെ വന്നിട്ട് ഇതിൽ താഴെ നിപ്പുണ്ട്, ഇത് ഹോൾസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു 4 ഭാഗത്തായിട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് എയർ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഇതിന് സൈസ് ഉണ്ട്, സൈസ് നിങ്ങൾ ഇവരുടെ സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ പറഞ്ഞു തരും അവർ. മീൻസ് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഉള്ളത്, എങ്ങനെയാണ് സൈസ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബവ് 80 ഇയേഴ്സിന് മേലുള്ളവർക്കുള്ളതാണ് മീഡിയം സൈസ് വരുന്നത്. മീഡിയം ഫ്ലോ ആണെങ്കിൽ പിന്നെ 30 എബവ് വരുമ്പോൾ ലാർജ് ആണ് വരുന്നത്. അപ്പോൾ അതിനങ്ങനെ സൈസ് നോക്കിയിട്ടാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് വാങ്ങി വെച്ചിട്ട് കുറച്ചായി. അപ്പോൾ ഞാനിപ്പം ഡെലിവറിക്ക് ശേഷം എനിക്ക് പീരിയഡ്സ് ആയി. പീരിയഡ്സ് ആയപ്പോൾ ഫസ്റ്റ് ഞാനിത് ഇനി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സത്യം പറയാം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം അല്ലേ, എങ്ങനെയാവും എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായി. ഞാനത് യൂസ് ചെയ്തിട്ട് നിർത്തി. ഫസ്റ്റ് ഡേ ഞാനിത് യൂസ് ചെയ്തിട്ട് വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പേടിച്ചിട്ട് ടെൻഷൻ കാരണം കേട്ടോ വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ വീട്ടിൽ നോക്കുമ്പോൾ പാടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇത് തന്നെ യൂസ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. പറഞ്ഞാൽ ആ ഒരു പെയിൻ, പീരിയഡ്സിന് പെയിൻ എല്ലാവർക്കും ഉണ്ടാകും. അതിപ്പോൾ നമുക്ക് എന്ത് കഴിച്ചാലും ആ ഒരു പെയിൻ ഒരു കുറച്ച് ഡേയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കൊരു 2-3 ഡേയ്സ് പെയിൻ ഉണ്ടായിരുന്നു. ബട്ട് ആ പെയിൻ അല്ലാണ്ട് നമ്മൾ പീരിയഡ്സ് ആണ് എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് വരില്ലായിരുന്നു. എന്താ പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്മെല്ലില്ല. എല്ലാവർക്കും പറയാം പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ബ്ലഡിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും വരും. സ്മെല്ലില്ല, ലീക്കേജ് ഇല്ല,
നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പീരിയഡ്സ് പാഡ് മാറ്റേണ്ട ഒരു ടെൻഷനില്ല, പാഡിൻ്റെ ഇറിറ്റേഷനോ റാഷസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫെക്റ്റ് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമൽ ഡേയ്സ് എങ്ങനെയാണോ അതേപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ഞാനിത് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര കംഫർട്ടാണ് ലേഡീസിന് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ ടെൻഷനായിട്ട് ഇരിക്കുന്നവരൊക്കെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യും. ഒറ്റ മാസം ഒരു 250 rupees ചിലവാക്കിയിട്ട് ഒറ്റ മാസം യൂസ് ചെയ്യും. പിന്നെ നിങ്ങളിതും ഇത് വേണ്ടാന്ന് പറയില്ല പിന്നെ നിങ്ങൾ. കാരണം എനിക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് അല്ലേ, ഡെലിവറിക്ക് ശേഷം ഫസ്റ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 9 days എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. 9 days ഞാനിത് യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. നോർമലി എനിക്കൊരു 4 days 5 days ഒക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു 2-3 months യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാന്ന്. പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു 9 days യൂസ് ചെയ്തുകൊണ്ട് അത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിരിക്കുമായിരുന്നു. എനിക്കിവിടെ സെറ്റ് ആവാൻ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ വേണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പീരിയഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. ഓക്കെ, സത്യം പറയാം. അപ്പോൾ ഇതൊരു ഘട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക റിക്വസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ഇതൊരു മീഡിയം ഫ്ലോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ, മീഡിയം ഫ്ലോ ഉള്ളവർക്ക്. ഇനിയിപ്പോൾ ഇത് ഓവർ ഫ്ലോ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക്, അതായത് കൂടുതൽ ബ്ലീഡിങ് ഉള്ളവരാണെങ്കിൽ, നിങ്ങളൊരു ഡേ 2 pads 3 pads ചേഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു ഒരു 3 hours 4 hours കൂടുമ്പോൾ നിങ്ങളിതിൻ്റെ ബ്ലഡ് റിമൂവ് ചെയ്ത് കളയണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിത് രാവിലെ വെച്ചിട്ട് വൈകിട്ട് ആണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും നമുക്ക് സ്റ്റോറേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പീരിയഡ്സ് പ്രഗ്നൻസി നിർത്തിയവർക്ക് അതുപോലെ പ്രോപ്പർട്ടി ഒക്കെ ഇട്ടവരാണെങ്കിൽ നിങ്ങൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് പ്രഷർ വരും. കാരണം ഇതൊരു വാക്വത്തിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിനെ ചുറ്റും ഇതൊരു കൊടുത്തിരിക്കുന്നത് വാക്വം ഫില്ലായിട്ട് നമുക്ക് അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രഷർ വരും മേലെന്ന് നമുക്ക്, അപ്പോൾ നമുക്ക് ചെറിയൊരു പെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഇട്ടവർ റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാനിത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊക്കോ, സ്വിമ്മിംഗ് പൂളിലോ പുഴയ്ക്കോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, കുളിക്കാം, ഒരു ലീക്കേജും വരില്ല, ഒരു പ്രോബ്ലവും വരില്ല. ഇത് അങ്ങനെ അവിടെ ഫുൾ ഫില്ലായി കറക്റ്റായി നിൽക്കും. അത് സൈസ് നോക്കി കറക്റ്റായിട്ട് വാങ്ങിക്കാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. അങ്ങനെ ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഭയങ്കര സൂപ്പറാണ്. ഓക്കെ, ഇനി ഞാൻ പറയണമെന്ന് ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് റിമൂവ് നമുക്കിതിൻ്റെ ഹൗ ടു യൂസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് നിങ്ങൾ വാങ്ങിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യണം, ബോയിലിംഗ് ചെയ്യണം. അതായത് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്നാണ് ബോയിലിംഗ് ചെയ്യണം 3-5 minutes ഓർ ബൈ യൂസിങ് ചെയ്തോണം മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും മെൻസ്ട്രൽ കപ്പിൻ്റെ കൂടെ, അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ ആ പ്രൊസീജിയർ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഹൗ ടു യൂസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് അപ്പോൾ ഇത് ഒരുപാട് ടൈപ്പിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് പറയുന്നത് സി ഫോൾഡ് പറയും. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ, സി ഈ സി ടൈപ്പിൽ നിങ്ങൾക്ക് ബെൻഡ് ചെയ്തിട്ട് സ്പൈനിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. അതായത് സ്പൈനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഉള്ളിൽ പോകുമ്പോൾ എന്തുണ്ടാവും, ഇതുപോലെ ആവും, കറക്റ്റായിട്ട് അവിടെ ഫില്ലായി നിൽക്കും. നമുക്ക് ആ ഒരു ഇതുണ്ടാവും, ഇത് മാത്രം എന്തുണ്ടാവും പുറത്തുണ്ടാവും, അത് നമുക്ക് പിടിക്കാനുള്ള ഗ്രിപ്പാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഇരിക്കുമ്പോഴും ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാക്കില്ല കേട്ടോ. അതാണ് ഒന്നാമത്തേത്, സി ടൈപ്പിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. അതെ, ഇതുപോലെ നമ്മളിങ്ങനെ വെച്ചിട്ട് സി ടൈപ്പ് ആക്കുന്നു, പിടിക്കുന്നു, സ്പൈനിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ദേ വാക്വം ഫില്ലായിട്ട് ഓപ്പണായി നിൽക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇത് പിടിച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ, പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഫോൾഡ് ചെയ്യും. ഇതെന്താ കാണുന്നുണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുഷ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ. നിങ്ങൾ ഫസ്റ്റ് ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന നിങ്ങൾ ഹാൻഡ്സ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവണം, കൈയൊക്കെ നന്നായി വാഷ് ചെയ്തതിന് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നിങ്ങൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഊരാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് നല്ല പെയിൻ എടുക്കും. പെയിൻ എടുക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ബാക്ക് നമ്മളെ നട്ടലിൻ്റെ ആ ഭാഗം വയറൊക്കെ അടിവയറൊക്കെ അത്യാവശ്യം കുറച്ച് വേദന എടുക്കും. കാരണം ഇത് വാക്വമാണ്, അപ്പോൾ നമ്മൾ ആ പ്രഷറിൽ തിരിച്ച് വലിക്കാൻ പാടില്ല. നിങ്ങൾ അത്യാവശ്യം ഒന്ന് വലിച്ചതിന് ശേഷം ജസ്റ്റ് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. കാരണം ആ ഒരു വാക്വം ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട്, അതാണോ ഒന്ന് ഇങ്ങനെ ആക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഊരിയെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇതിൽ ബ്ലഡ് നമ്മൾ
ബാത്റൂമിൽ റിമൂവ് ചെയ്യുക, നന്നായി വാഷ് ചെയ്യുക. ഇതിൻ്റെ വാഷ് കിട്ടും വാങ്ങിക്കാൻ. ഞാനത് വാഷ് ചെയ്യൊന്നും യൂസ് ചെയ്താരുന്നില്ല. നോർമലി നമ്മൾ സോപ്പ് ഇട്ടിട്ട് തന്നെയാണ് വാഷ് ചെയ്ത്. വാഷ് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്യാം. ഞാനിത് വാഷ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളത്തിൽ, കുറച്ച് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുമായിരുന്നു. അതായത് നമ്മൾ കുളി കഴിയുന്നവരെ നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും കുളി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്യാം വീണ്ടും. പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ ഇപ്പം നിങ്ങളെ പീരീഡ്സ് കഴിഞ്ഞു, ഈ മന്തിൽ നിങ്ങളെ പീരീഡ്സിൻ്റെ ഡേറ്റ് ഫുൾ കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് എടുത്ത് വയ്ക്കുന്നതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്യണം. നല്ല തിളച്ച വെള്ളത്തിലിട്ട് നന്നായി ബോയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോഴി ബോയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബോയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ ഹീറ്ററൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വെള്ളം വരുന്ന സമയത്ത് ആ കപ്പിൽ വെള്ളം ഫുള്ളായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ആ വെള്ളം ചൂടാറുന്നവരെ നമുക്കിത് ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ തിളച്ച വെള്ളത്തിലിടുക, നന്നായി കുറച്ച് നേരം വെക്കുക. വെച്ചതിന് ശേഷം നന്നായി ക്ലോത്ത് വെച്ച് തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും ഈ പൗച്ചിലിട്ടിട്ട് എടുത്ത് വയ്ക്കുക. അടുത്ത മാസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയാം, 250 rupees, ഓക്കെ, ഇത് 250 rupees വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വർഷം യൂസ് ചെയ്യാൻ പറ്റും. അല്ലെ, നിങ്ങൾ ഒരു മാസത്തെ ഒരു പാഡ് വാങ്ങിക്കണം, അത് കുറച്ച് ഓവർ ഫ്ലോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 3 pad അല്ലെങ്കിൽ 2 pad നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതൊരു 4-5 days, 7 days ആവുന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ, എൻ്റെ വീട്ടിൽ 3 girls, ആ 3 girls കൂടെ പാഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ കൂടാണ്ട് ആണ് കേട്ടോ 3 girls എന്ന് പറഞ്ഞാൽ, അമ്മ കൂടി 4 pair. അപ്പോൾ നമുക്ക് അവർക്ക് പാഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, അത്യാവശ്യം നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് സംഭവം വേണം, എന്നാൽ മാത്രമേ നമുക്ക് അത് അഫോർഡബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഐ ലവ് ഇറ്റ്, അങ്ങനെ തന്നെ പറയാം, അതുണ്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും. ഞാൻ അതിനാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്ത്, കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഇതിനെപ്പറ്റി നിറയെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഞാനിത് സിമ്പിളായിട്ട് വേഗം പറഞ്ഞത് എന്താണ് കേട്ടോ, സ്മെൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ ആരുടെ വേണമെങ്കിലും ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും പോവാം. പീരീഡ്സ് ആകുമ്പോൾ ലീക്കേജ് ഇല്ല, ഒരു ടെൻഷനും വേണ്ട. അയ്യോ ഡ്രസ്സിലായോ, അയ്യോ ഇരുന്ന സ്ഥലത്തായോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക്. കാരണം നമ്മളൊക്കെ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ പാഡ് യൂസ് ചെയ്ത ആൾക്കാരാണ്, അത് കഴിഞ്ഞിട്ട് പാഡ് യൂസ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, ലീക്കായോ അവിടെയോ ഇവിടെയോ ഇരുന്നിടത്തായോ കാണൂ, ആ ടെൻഷനിലാവില്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതില്ല. പിന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ട, കാരണം പാഡ് യൂസ് ചെയ്താത്ത കുറേ പേർക്ക് തുണി യൂസ് ചെയ്യുന്നവരുണ്ടാവും, കോട്ടൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അത് വാഷ് ചെയ്യണം, അത് ആരും കാണാണ്ട് ഉണക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ആ കറ ഇത് ബ്ലഡ് ആയിക്കഴിഞ്ഞാൽ കറ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യണം. അപ്പോൾ ആ ടെൻഷൻ ഒന്നും നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ വേണ്ട, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കും. ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായാലും നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും വാങ്ങിക്കണം. ഇതിൽ കൊടുത്തിരിക്കുന്നത് 399, പക്ഷേ സീറോണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ 280-250 rupees ഉള്ളൂ. ഓക്കെ, ഇതിലെ കോഡ് കാര്യങ്ങളുണ്ട്. പിന്നെ സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 8-10 hours പ്രൊട്ടക്ഷനാണ് ഇത്, എക്കണോമിക്കലാണ്. ഒന്ന് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദയവ് ഇതെല്ലാ ഗേൾസും, അതായത് നിങ്ങൾ ഇത് കാണുന്ന മെൻസ്, അതായത് ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ വൈഫിനെ ഇത് റെക്കമെൻഡ് ചെയ്യണം, അവരോട് ട്രൈ ചെയ്യാൻ പറയണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, കോഴി, ബൈ.